ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റേജ് ഓയിന്. എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ പൊതുവെ എല്ലാവരും യു കെയിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും, അല്ലെങ്കിൽ യു കെയിലേക്ക് വരാനിരിക്കുന്നവരാണെങ്കിലും, നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ എല്ലാവരുടെ നിന്ന് ഇങ്ങനെ കേട്ടിട്ടുള്ളൊരു കാര്യം, ആ നിങ്ങൾ യു കെയിലായതുകൊണ്ട് ഇനി ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓസ്ട്രേലിയയിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കൊക്കെ ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാറു. അറ്റ്ലീസ്റ്റ് യു കെയിലെത്തി ഒരു തവണയെങ്കിലും കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് എത്രത്തോളം ഈസിയാണ്, ആ ഒരു കാര്യത്തിൽ വാസ്തവമുണ്ടോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സുഖമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പൊതുവെ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈവൻ നമ്മുടെ പല ഫ്രണ്ട്സും കാനഡയിൽ പോകാനായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളവരും ഫൈനലി എൻഡ് അപ്പ് ചെയ്തിരിക്കുന്നത് യു കെയിലാണ്. അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഈവൻ നമ്മളും, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളും ആദ്യം കാനഡയിലാണ് നോക്കിയത്. പക്ഷെ നമുക്ക് യു കെ തന്നെ എടുക്കാം, നമുക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വന്നൊരു പ്ലേസാണ് യു കെ. ആരും നിർബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെയും നിർബന്ധത്തിന് വേണമെങ്കിൽ നമ്മൾ യു കെയിലേക്ക് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മുടെ കോഴ്സൊന്നും ആരും പറഞ്ഞിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി എടുത്തിട്ടല്ല. നമ്മൾ ആഗ്രഹിച്ച് നമ്മളെടുത്ത കോഴ്സും നമ്മൾ ആഗ്രഹിച്ച് നമ്മളെടുത്ത യൂണിവേഴ്സിറ്റിയാണിത്. ഈ ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഈ നോർത്തൻ ഹെൽഡിലേക്ക് വന്നത് തന്നെ. അപ്പോൾ ഇതല്ലാതെ പലരും പല കോഴ്സുകളെ പറ്റി പോലും നോക്കാതെ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് ക്വാളിറ്റിയോ ഒന്നും നോക്കാതെ, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മുടെ ഏജൻസി അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റുഡന്റ് കൗൺസിലർ പറഞ്ഞു തരുന്നതിനനുസരിച്ച് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് പണി കിട്ടിയിട്ടുള്ള പല ഫ്രണ്ട്സിനെ എനിക്കറിയാം. അപ്പൊ പൊതുവെ ഇതിനെപ്പറ്റി നമ്മുടെ ഒരു സ്റ്റുഡന്റും അവരുടെ പാരന്റ്സും ആയിട്ട് ഇപ്പം ഒരു ഏജൻസിനെ പോയിട്ട് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ പൊതുവെ അവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, ഓക്കെ ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ടാണ് താല്പര്യം, അല്ലെങ്കിൽ നമുക്ക് കാനഡയിലേക്ക് പോകാനായിട്ടാണ് താല്പര്യം എന്ന് പറഞ്ഞ് ചെല്ലുവാണെങ്കിൽ, ഉറപ്പായിട്ടും ആദ്യം ഈ പറഞ്ഞ പേഴ്സൺസിന്റെയൊക്കെ ഒരുപാട്, അതായത് പ്രോസസ്സിങ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, വിസ കിട്ടാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണെന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി സ്റ്റുഡന്റിനെ ഇവരെ പാരന്റ്സിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഫൈനലി അവരെത്തുന്നത് യു കെയിലേക്ക് ആയിരിക്കും. അപ്പം പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്, ഓക്കെ ഞാൻ പറയുന്നത് യു കെയിലേക്ക് വന്ന് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഓക്കെ, അതല്ലാതെ കാനഡ ഡ്രീം ചെയ്ത് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഓസ്ട്രേലിയ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് അവിടെ കിട്ടുന്ന പേ അടിപൊളി ആയതുകൊണ്ട് ആ ഒരു ഓസ്ട്രേലിയനോട് ഭയങ്കരമായിട്ട് താല്പര്യമുള്ള, ആ ഒരു പ്ലേസിൽ താമസിക്കണം താല്പര്യമുള്ള കുറച്ചെങ്കിലും ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഏതെങ്കിലും ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ആദ്യം നിങ്ങൾ യു കെയിലേക്ക് നിങ്ങൾ പോകും, നിങ്ങൾ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിലെ എന്തെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കരിയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ, അതായത് ഒരു 15 ലക്ഷം 20 ലക്ഷം ട്യൂഷൻ ഫീ കൊടുത്ത് പഠിച്ചതിന് ശേഷം പിന്നെ അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് പോകാം, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് PR എടുത്ത് നിങ്ങൾക്ക് കാനഡയിലേക്ക് പോകാമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പലർക്കും ഇതുപോലെ ഏജൻസീസിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എനിക്ക് അവിടെ പറയാനുള്ളത്, ആദ്യം നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇതുപോലെ പോകാൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പം നിങ്ങൾക്ക് ഒരു ഡ്രീം പ്ലേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ യു കെയിലേക്ക് വന്നത് കൊണ്ട് പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കാനഡയാണ് എടുക്കുന്നതെങ്കിൽ കാനഡയ്ക്ക് എന്ന് പറയുന്നത് പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ്. അപ്പം നമ്മൾ ആദ്യം നോക്കിയത് അത് തന്നെയായിരുന്നു. പക്ഷെ ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ യു കെയിലേക്ക് വന്നത്. നമ്മൾ പിന്നെ ആ ഒരു പ്ലേസിന്റെ കാര്യം നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് നിൽക്കുന്ന പ്ലേസ് എവിടെയാണോ അവിടെ എങ്ങനെയെങ്കിലും നിൽക്കാനായിട്ടാണ് യു കെയിൽ എൻ്റെ പരിചയത്തിലുള്ള പല ഫ്രണ്ട്സും ആഗ്രഹിക്കുന്നത്. അത് നിൽക്കാനായിട്ട് നമുക്ക് ഒരുപാട് റീസൺസ് ഉണ്ട്. പക്ഷെ അതല്ലാതെ ഈ ഒരു കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ എന്നൊക്കെ സ്വപ്നം കണ്ടു നടക്കുന്ന പല ആൾക്കാരുണ്ടോ? അപ്പൊ അവര് ഇതുപോലെ നമ്മളൊരു 15 ലക്ഷം അല്ലെങ്കിൽ ഒരു 20 ലക്ഷത്തിന്റെയൊക്കെ ട്യൂഷൻ ഫീ കൊടുത്ത് യു കെയിൽ വന്നിട്ട് നമ്മൾ ഇനിയും നമുക്ക് കാനഡയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു എക്സ്പ്രസ് എൻട്രി അല്ലെങ്കിൽ PNP ഒക്കെ പ്രോസസ് നിങ്ങൾ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് നിങ്ങൾ യു കെയിൽ വന്നാലും നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടത്. യു കെയിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി കിട്ടി അല്ലെങ്കിൽ ഒരു PhD കിട്ടി എന്ന് പറഞ്ഞു, ഓക്കെ പോയിന്റ് വൈസ് നിങ്ങൾക്ക് ഒരു മാസ്റ്റേഴ്സ്, അതിപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിൽക്കുന്ന മാസ്റ്റേഴ്സ് ആണെങ്കിലും നിങ്ങളിപ്പം ഏത് പ്ലേസിൽ നിന്ന് ദുബായിൽ നിൽക്കുന്ന മാസ്റ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾ എവിടെ നിൽക്കുന്ന മാസ്റ്റേഴ്സ് ആണെങ്കിലും അതിന് ഒരു പോയിന്റ് ബേസിൽ നിങ്ങൾക്ക് വരുന്നൊരു ഒരു പോയിന്റ് സിസ്റ്റം ഉണ്ട് നമുക്ക് കാനഡയിലേക്ക് പോകാനായിട്ട്. അവിടെ നിങ്ങൾക്ക് എത്ര പോയിന്റ് ആണോ കൂടുന്നത് അത് തന്നെ നിങ്ങൾക്ക് കൂടും. അതല്ലാതെ നിങ്ങൾ യു കെയിലേക്ക് വന്നത് കൊണ്ട് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു IELTS എന്നൊരു നിങ്ങൾക്ക് ഒരു ഇളവ് കിട്ടിയോ അല്ലെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റ് വേണ്ട എന്ന് പറയുമോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ യു കെയിൽ വന്ന് നിങ്ങൾ മാസ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മൈഗ്രേഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ, ആർ കിട്ടി കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സിൽ കൂടി നിങ്ങൾ കടന്നു പോകണം. നിങ്ങൾ ലാംഗ്വേജ് ടെസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് എന്നിട്ട് എത്രയാണോ നിങ്ങൾക്കും നിങ്ങളുടെ സ്പൗസിനും കിട്ടുന്ന ഒരു ടോട്ടൽ പോയിന്റ്, ആ ഒരു പോയിന്റ് ബേസിൽ ഗ്ലോബലി വരുന്ന എല്ലാ ആൾക്കാരും, ഗ്ലോബലി വരുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനെയും കൂടിയിട്ട് വരുന്ന പോയിന്റ്സിന് ബേസ് ചെയ്ത് ഹയസ്റ്റ് പോയിന്റ് വിത്ത് ലക്ക് ആർക്കാണ് കൂടുതൽ കിട്ടുന്നത് അവരാണ് ആ ഒരു എൻട്രിയിലേക്ക് എടുക്കപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ യു കെയിൽ വന്ന് ഇവിടെ ഒരു 3-4 വർഷം ഇങ്ങനെ സ്പെൻഡ് ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും അഡീഷണലും നിങ്ങൾക്ക് വരുന്നില്ല. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഓസ്ട്രേലിയത്തെ കാര്യം നോക്കുവാണെങ്കിലും, ഓസ്ട്രേലിയയിൽ ശരിയാണോ നല്ല പേ ആണ് അവിടെ കിട്ടുന്നത്, അവരുടെ ക്ലൈമറ്റും നമ്മൾ യു കെനേക്കാളും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. നോർമൽ ബേസിസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ യു കെയിൽ വന്ന് പഠിച്ചു എന്ന കാര്യം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഇളവുകളും നിങ്ങളുടെ ലാംഗ്വേജ് ടെസ്റ്റിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വേറെ ഒന്നിലും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. നിങ്ങൾക്കും ലോകത്തിന്റെ മറ്റേത് ഭാഗത്ത് നിന്ന് അപ്ലൈ ചെയ്യുന്നവർക്കും വരുന്ന ക്രൈറ്റീരിയസ് എല്ലാം സെയിം തന്നെയാണ്, പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. ന്യൂസ് ആയിട്ട് നോക്കുവാണെങ്കിലും സെയിം ഇതുപോലെ തന്നെയാണ് പ്രൊസീജിയർ. അപ്പൊ ഇനി ആർക്കാണ് ബെനിഫിറ്റ് ഉള്ളത്?
യു കെയിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ യു കെയിൽ നിന്നിട്ട് മറ്റൊരു പ്ലേസ് നോക്കുമ്പോൾ മൈഗ്രേഷന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആർക്കാണ് ബെനിഫിറ്റ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നഴ്സുമാർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു NHS അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന യു കെയിലുള്ള നഴ്സുമാർക്ക് നല്ല പേ കിട്ടുന്ന പ്ലേസ് ഓസ്ട്രേലിയ ആയതുകൊണ്ടും കുറെ കൂടി നല്ലൊരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ഓസ്ട്രേലിയ ആയതുകൊണ്ടും ഇവിടുന്ന് ഒരുപാട് നഴ്സുമാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇങ്ങനെ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് യു കെയിൽ വന്നിട്ട് അതിനുശേഷം പിന്നെ ഓസ്ട്രേലിയക്ക് പോകാന്ന് പറയുന്നത് അടിപൊളി പ്ലാൻ തന്നെയാണ്. ഒരുപാട് നഴ്സുമാർ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അവർക്ക് യു കെയിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം അവർ ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ലാംഗ്വേജിന്റെ കാര്യത്തിലും ലാംഗ്വേജ് ടെസ്റ്റിന്റെ കാര്യങ്ങളിലെല്ലാം കുറച്ച് ഇളവുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോ ആർക്കാണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നഴ്സുമാർക്കാണ്. അതല്ലാതെ ഇപ്പം വേറെ ഏത് പ്രൊഫഷൻ ആണെങ്കിലും നിങ്ങൾ യു കെയിൽ നല്ലപോലെ സ്കിൽസ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, നല്ലപോലെ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സിനകത്ത് നിങ്ങളുടെ സ്കിൽ സെറ്റ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിന് വേണ്ട സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾ യു കെയിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസും രജിസ്ട്രേഷൻസും അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസും നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് യു കെയിൽ വന്നതിന് ശേഷം മറ്റൊരു പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ ഇതുപോലെ സ്കിൽസ് സെറ്റ് അച്ചീവ് ചെയ്യുന്നവർക്കും രജിസ്ട്രേഷൻസും റിലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസും എല്ലാം യു കെയിൽ നിന്ന് എടുക്കുന്നവർക്കാണ് മറ്റൊരു പ്ലേസിലേക്ക് ഇതുപോലെ മൈഗ്രേഷൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുള്ളൂ. അപ്പോഴും നിങ്ങൾക്ക് അവിടെ ഉറപ്പായിട്ടും ഐഎൽസ് നിങ്ങൾക്ക് വേണ്ടി വരും. ഇപ്പോൾ കാനഡയിലേക്ക് ആണെങ്കിലും ഓസ്ട്രേലിയക്ക് ആണെങ്കിലും നിങ്ങൾ യു കെ എന്നല്ല നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു റെസിഡന്റ് ആയിരിക്കണം. നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് കിട്ടിയതിന് ശേഷമാണ് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ കാര്യത്തിലെല്ലാം എളുപ്പത്തിൽ യു കെയിൽ വന്ന് നമുക്കിവിടെ ഒരു 5 കൊല്ലം ഒരു കമ്പനിയുടെ താഴെ വർക്കൊക്കെ ചെയ്യും, നമുക്ക് PR ഒക്കെ കിട്ടി, അതിനുശേഷമാണ് നമ്മളിപ്പം ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡ ഇതുപോലെയുള്ള പ്ലേസസിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഓൾറെഡി യു കെയിൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്, നമുക്ക് ഇനിയിപ്പോൾ മൈഗ്രേഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. കുറച്ചും കൂടി ചിലപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതല്ലാതെ നമ്മുടെ പോലെ സ്റ്റുഡൻസ് ആയിട്ട് നിൽക്കുന്നവർ നമ്മുടെ പഠിച്ചു കഴിഞ്ഞ് ഓക്കെ നിങ്ങൾ ഇവിടെ ക്ലച്ച് പഠിച്ച നമുക്കിവിടെ ജോലിയൊന്നും കിട്ടുന്നില്ല, നമുക്കിവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ശരിയാകുന്നില്ല, ഓക്കെ എങ്കിൽ നമുക്ക് PR എടുത്ത് നമുക്ക് കാനഡയിലേക്ക് പോവാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ടഫാണ്. അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ദുബായിൽ നിന്നും നമ്മുടെ ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ട്രൈ ചെയ്യുന്ന പോലെ തന്നെ വണ്ണം എന്തും അത്ര മാത്രമേ ഉള്ളൂ. നമ്മളും ആ ഒരു ഗ്ലോബലി വരുന്ന ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾ അതിനകത്തൊരു കോമ്പറ്റീറ്റർ മാത്രമായിരിക്കും. പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും നമ്മളോട് പഠിച്ചു എന്ന് കരുതിയിട്ട് കിട്ടുന്നില്ല. അപ്പം ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയാതെ നിങ്ങളെ ഏജൻസീസ് നിങ്ങളെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമാണ് നിങ്ങളുടെ ഡ്രീം പ്ലേസ് ഇതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൂടെ വരുന്നത് കൊണ്ട് നല്ല കാര്യം തന്നെയാണ്. ഒരുപാട് നമുക്ക് അച്ചീവ് ചെയ്യാനും സേവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് യു കെ. അതല്ലാതെ നിങ്ങളുടെ ഡ്രീം പ്ലേസ് മറ്റൊരു സ്ഥലമാണ്. പക്ഷെ നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് യു കെ നോക്കുന്നതെങ്കിൽ കുറെ പൈസ നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്നല്ലാതെ അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പം എന്താണ് നിങ്ങളുടെ ഒരു എയിം, മറ്റൊരു പ്ലേസ് ആണ് ഓസ്ട്രേലിയ ആണ് അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ആണ്, അതിനുള്ള എളുപ്പമാർഗ്ഗമായിട്ട് നിങ്ങൾ യു കെയിലേക്ക് വന്നു എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നേന്ന് പിന്നെയും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനത്തെ ഒരു ഡൗട്ട് ചോദിച്ചു, അതായത് യു കെയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാലോ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്തൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അതാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി അറിയാത്ത കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.